ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ബജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഇപ്പം വേരിയബിൾ കോസ്റ്റും സെമി വേരിയബിൾ കോസ്റ്റുമേ തന്നിട്ടുള്ളൂ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റുകളെ ഉണ്ടാവുള്ളൂ. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിൻ്റെയും ഫിക്സഡ് കോസ്റ്റിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഇതിലൊക്കെ എന്തുണ്ട്? ഫിക്സഡും ഉണ്ട്, വേരിയബിളും ഉണ്ട്. അതുകൊണ്ടാണ് അതെന്താണ് സെമി വേരിയബിൾ കോസ്റ്റിലാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റുകളാണ് തന്നത്. പെർ യൂണിറ്റ് കോസ്റ്റാണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ എമൗണ്ട് കാണണം. ടോട്ടൽ എമൗണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത്ര രൂപയാണ് ആവുന്നതെങ്കിൽ ഒരു, അതായത് ഇപ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ 50 രൂപയാവുന്നുള്ളൂ. അപ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര വരും? 250000. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഫ്ലെക്സിബിൾ ബജറ്റിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെർട്ടിക്കുലർ കോളം കൊടുക്കുക. 5000 യൂണിറ്റ്, 2000 യൂണിറ്റ്, 7000 യൂണിറ്റ്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 2000-ൻ്റെയും 7000-ൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിലെന്തായിരിക്കണം? നമ്മൾ ഒരു യൂണിറ്റിന് എത്ര എമൗണ്ട്, അവ ടോട്ടൽ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്ര വേരിയബിൾ കോസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എമൗണ്ട്, ദെൻ മൊത്തം 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എമൗണ്ട് വേണം. അതാണ് ടോട്ടൽ എമൗണ്ട് കോളത്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ 7000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് എമൗണ്ടും ടോട്ടൽ എമൗണ്ടും എന്ത് ചെയ്യണം? കാണിക്കണം. ഈ പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 7000 പെന്നാണെങ്കിൽ ഒരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ കോസ്റ്റ് 50 രൂപ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 7000 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് മൊത്തം മെറ്റീരിയലിലേക്ക് 350000 രൂപ വേണം, കോസ്റ്റ് വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരം വേരിയബിൾ കോസ്റ്റ് മെറ്റീരിയലും ലേബറും ആണ് തന്നിട്ടുള്ളത്. മെറ്റീരിയൽ 50 ആണ്, ലേബർ 20 ആണ്. അപ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ഒരു യൂണിറ്റിന് 50 രൂപയാണെങ്കിൽ 5000 യൂണിറ്റിന് 250000. ദെൻ ലേബർ കോസ്റ്റ് 20 ആണ്, ഒരൊറ്റ ആൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഒരൊറ്റ ഒരു പ്രൊഡക്റ്റിലേക്ക് വരുന്ന കോസ്റ്റാണ് 20 എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ലേബർ കോസ്റ്റ് 20 ആണ്. അപ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ടോട്ടൽ എത്ര വരും? 5000 × 20 ചെയ്താൽ മതി, എത്രയാണ്? 100000. 5000 × 50, 250000. അതാണ് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്. ദെൻ ലേബറിൻ്റെ കേസിൽ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു യൂണിറ്റിന് 20 രൂപ വെച്ചിട്ട് മൊത്തം 100000 രൂപ നമുക്ക് ലേബർ കോസ്റ്റ് വരുന്നുണ്ട്, 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വരും? അതിനെങ്ങനെയാണ് നോക്കുക? ഒരു യൂണിറ്റിന് 50 രൂപയാണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും പെർ യൂണിറ്റ് കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്ന, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് എന്താവും എമൗണ്ടിൽ മാറ്റം വരിക ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2000 × 50, 100000 രൂപയാണ് 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വേണ്ട മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോറി, മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, ലേബർ കോസ്റ്റ് 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2000 × 20 എത്രയാണ്? 40000. ഓക്കെ, അതേപോലെ തന്നെ 7000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 7000 × 50 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 350000 രൂപ വേണം നമുക്ക് പിന്നെ 7000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയലിന്. അതേപോലെ തന്നെ ലേബർ എത്ര വരും? ഒരു യൂണിറ്റിന് 20 രൂപ വെച്ചിട്ട് 7000 യൂണിറ്റിന് 140000 രൂപ നമുക്ക് ലേബർ ചാർജ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വേരിയബിൾ കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം, നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്യാം. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എത്ര വരും? 70. ടോട്ടൽ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 350000. 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർ യൂണിറ്റ് 70 തന്നെ വരും. പക്ഷേ
ടോട്ടൽ എമൗണ്ട് എത്രയേ വരുള്ളൂ? 140,000. അതേപോലെ തന്നെ 7,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പെർ യൂണിറ്റ് 70 രൂപയാവുള്ളൂ. പക്ഷേ 7,000 യൂണിറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, അപ്പോൾ മൊത്തം എത്ര വരും? 490,000. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയറിയാം, 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 350,000 വരുള്ളൂ. 7,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 490,000 രൂപ വരും. അത് എന്തായാലും സ്വാഭാവികമായിട്ട് വരും, കാരണം 10 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എമൗണ്ട് അല്ല നമ്മൾ 20 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേണ്ടി വരിക. മെറ്റീരിയലും കൂടുതൽ വേണം, അതുണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ചാർജും 10-ൽ നിന്ന് 20 ആകുമ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതാണ് അവിടെ വന്നിട്ടുള്ള വ്യത്യാസം. ദെൻ നെക്സ്റ്റ് പറയേണ്ടുന്നത് സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. അതിൽ നമുക്ക് ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിങ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിലായിട്ട് പറയാം.